കുളിച്ചോ? എന്താ കുളിച്ചുമ്പി കുളിച്ചോ? ഇനിയും കുളിക്കണോ? കുളിച്ച് പട്ടുപാടും ബ്ലൗസ് ഒക്കെ ഇട്ടില്ലേ, ഇനി എന്തിനാ കുളിക്കുന്നേ? ഇത് അഴുക്കാണോ? വഴക്കാളി കൊച്ചാണോ കുളിച്ച? അല്ലേ, പിന്നെ ആരാ വഴക്കാളി? കുച്ചു വഴക്കക്കാളിയാണോ? അമ്മ ഗുഡ് ഗേളാ അല്ലേ? വർഷ ചേച്ചി ബാഡ് ഗേളാ അല്ലേ? ആ വർഷ ചേച്ചി വഴക്കക്കാളിയാ. അമ്മയും വഴക്കക്കാളിയാണോ? അമ്മ പാവല്ലേ. അപ്പച്ചനും വഴക്കക്കാളിയാണോ? ആഹാ, തങ്കവും കുരിച്ചും വഴക്കക്കാളികളാ അല്ലേ? ആ അപ്പൊ കുഴപ്പമില്ല. ആ അമ്മ പാവ. ഓ, എല്ലാവർക്കും കോംപ്ലിമെന്റ് തന്നു കുച്ചമ്പ അല്ലേ. ഇതിപ്പോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മി? വാഴക്കായും പഴം കൂടെ തോരൻ. വാഴക്കാന്ന് എല്ലാവർക്കും ഓരോരുത്തർക്ക് പറയുന്നോ പഴം അല്ലേ? കായെന്ന് പറയാം അല്ലേ? കായും പഴം കൂടെ. വാഴക്കാന്ന് പറയുന്നത് നമ്മള് മറ്റേ ഏത്തക്കായ, ഇത് ചെറിയ ഈ ഓരോരുത്തർക്ക് പറയുന്നത് പാളയം തോരനെന്നും പറയും. ഇവിടൊക്കെ മൈസൂർ കായ. ഇതിപ്പോ എത്ര? രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അല്ലേ? രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇടാനല്ലേ പോകുന്നത്? ഇത് ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെയാ മമ്മി ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത്? അരച്ചു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ പച്ചമുളക്, കരിയാപ്പില, മഞ്ഞള്, തേങ്ങ, എല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുക. ഒതുക്കി വെച്ചേക്കുക. ഒതുക്കി വെച്ചേക്കുക. ശരിക്കും അങ്ങ് പേസ്റ്റ് ആവണ്ട അല്ലേ? ഇതിനകത്തിൽ അരച്ചാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് കല്ലേൽ അരച്ചെടുത്തേക്ക്. ഇപ്പൊ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി അല്ലേ ആദ്യം ഇടാൻ? ചുമന്നുള്ളി. കുച്ചിനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ അല്ലേ? നമുക്ക് കായ എല്ലാരും കളയുന്നതാ, ആരും ഉപയോഗിക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ ചെറിയ കായ ആയതുകൊണ്ട് അതിന് മെനക്കെടണം, അത് അരിഞ്ഞെടുത്ത് വരുന്ന സമയമെടുക്കും. ഇത് അരിയുമ്പോ നമ്മള് ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ടാണോ? ഉപ്പുവെള്ളത്തിനകത്ത് ഇതിന്റെ കറവാണ്. അല്ലേല് ഇന്ന് നമുക്ക് കഞ്ഞിവെള്ളം ഇല്ലായിരുന്നു. അല്ലേല് ചൂടുവെള്ളത്തില്, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളെ കൈകൊണ്ട് എണ്ണ തിരുമ്മി അതിന്റെ കറകൾ. ഇത് ചെറിയ കായതുകൊണ്ട് എപ്പോഴും നല്ല കറയാ. ഏത്തക്കായക്കാട്ടിലും കറയാ. ആ കടു വറുത്ത് കഴിഞ്ഞിട്ട് ഈ അരച്ച് വെച്ചിരുന്നത് പറിച്ച് വെച്ചിരുന്നത് ഇതിനകത്ത് വരും. അതിന്റെ പച്ചമുളകിന്റെ ഉള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചവ മാറാനായിട്ട് ആദ്യം തന്നെ ഇതാണല്ലേ ഇടുന്നേ? ഇതിന്റെ പച്ചച്ചവ ഇടും. പക്ഷെ ഞാൻ തിരിച്ചാ ചെയ്തോണ്ടിരുന്നത്. ഞാൻ ആദ്യം കായിടും, അതിനുശേഷമാണ് അരപ്പ് ചേർക്കാറ്. പച്ചമുളകിന്റെ ഉള്ളിയുടെ ഇതിപ്പോ ഉള്ളി നല്ലോണം മൂത്തത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ജീരകം ഉണ്ടോ അതിനകത്ത്? ഈ എല്ലാ തോരന്റെയും ഈ ഇത് സെയിം ആണോ, അരപ്പ് സെയിം ആണോ? ഇച്ചിരി വെളുത്തുള്ളിയും ഒരു ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും. ചില തോരന് വലിയ ഒന്ന് രണ്ടെണ്ണം ചേർത്ത് അതിനകത്തില്ലിരുന്ന പച്ചമുളകും അതിന് നമ്മൾ ചതക്കത്തില്ലല്ലോ, ഇങ്ങനെ ചതക്കത്തില്ല. അരിഞ്ഞ ഇട്ടിട്ട് ഇനിയും പാഴിക്കായിട്ടാണ് പോവാം.
ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞ് വഴയ്ക്കാം. ഈ മിക്ക ആ വാഴയ്ക്ക അല്ല മൈസൂർ പഴം അല്ലേ, ആ പാളയംകുടം പഴം. ശരിക്കും നമ്മൾ പഴുത്ത പഴമാണ് എല്ലാവരും കഴിക്കാറ് പാളയംകുടൻ അല്ലെ, പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന പാളയംകുടം പഴം, പച്ച പാളയംകുടം പഴം ആണിത്. കുൽസുവിന് അറിയോ അതിനുണ്ടാക്കാൻ? ഏ കുൽസു ചൂടാത്, കുൽസുവിന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മമ്മി ഇതൊക്കെ അളവ് നോക്കിയാണോ ഇടുന്നത് അതോ മമ്മിയുടെ ഒരു ആ എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഉപ്പിന്റെ, എല്ലാവർക്കും ഓരോ വീട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ ഉപ്പിന്റെ എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ. അപ്പൊ ഈ പച്ച കായ്ക്ക് ഒട്ടും മധുരം മധുരം ഒട്ടും കാണത്തില്ലേ? ഇത് വേവിച്ചു വെച്ച പയർ. ഇത് മമ്മി കുക്കറിലിട്ട് വേവിച്ചതാണോ അതോ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതല്ലേ ഇത്? നീ അടച്ചു വെച്ച് ആവി കയറ്റാ അല്ലേ. ചിലർക്ക് ഒന്നേലൊന്ന് തൊടാതെ പൊരമ്പക്കുമ്പം കിടക്കണം, ചിലർക്ക് ഇതൊരു സ്വല്പം കുഴഞ്ഞിരിക്കുന്ന അതിന്റെ ടേസ്റ്റ് പയറും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന. എനിക്ക് എന്റെ വീട്ടിലെല്ലാം കുഴഞ്ഞാണ് ഉണ്ടാക്കാറ് ടേസ്റ്റ്. അതുപോലെ വഴുതനങ്ങ ഇങ്ങനെ തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി നല്ല വഴുതനങ്ങ എനിക്ക് അരക്കത്തില്ല, ഉള്ളിയും പച്ചമുളകും പിന്നെ ചെറുള്ളിയും വെല്ലുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് വഴറ്റിയിട്ട് വഴുതനങ്ങ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് തേങ്ങായും ചേർത്ത് ഈ തോരൻ വെച്ചാൽ നല്ല. ഈയിടെ ഞാൻ അതിനകത്ത് തോരൻ വെച്ച് വിളിച്ചാൽ എന്നാ നടന്നില്ല തോരൻ കുട്ടികൾ, ഞാൻ പറഞ്ഞപ്പോഴാണ് വിളിച്ചത്. അതുപോലെ മമ്മി വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഫ്രൈ ഉണ്ടാക്കുമല്ലോ, മീൻ ഫ്രൈ പോലെ തന്നെ, അതും നല്ല ടേസ്റ്റാ. വഴുതനങ്ങ ഏതില്ല, പക്ഷെ മറ്റേ ഫ്രൈ ചെയ്യാൻ മറ്റേ ചുമന്ന വഴുതനങ്ങ ആയിരിക്കും. ആ ചുമന്ന ഊരുണ്ട്. ഈ നീളമുള്ള വഴുതനങ്ങ നല്ലതാ, നിങ്ങളുടെ വഴുതനങ്ങ നല്ലതാ, നിത്യ വഴുതനല്ലേ അതിന് പറയുന്നത്. എല്ലാ കായും നല്ലതാ, വയറ്റിലെ അഴുക്കുകളൊക്കെ പോവാനും അല്ലെ എല്ലാ ടോക്സിൻസും പോവാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് പച്ചക്ക. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുള്ളൊരു റെസിപ്പിയാണിത്. പയറും ഇത് കായും തേങ്ങായും വെളുത്തുള്ളി പ്രോട്ടീനും ഫൈബറും ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത്. അപ്പം കാർബോഹൈഡ്രേറ്റ് തീരെയില്ല, വളരെ വളരെ കുറച്ച് മിനിമം കാർബോഹൈഡ്രേറ്റ് മാത്രം ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ചോറിന് പകരം വെറുതെ വേണമെങ്കിലും, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, അപ്പൊ വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാം. അതുമല്ല ഇതിന്റെ ഒരു കറയെന്ന് പറയുന്നത് ശരീരത്തിന് നല്ലതാ, ചെറിയ കായയുടെ അതാണ് നമ്മുടെ ഈ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സാധനം. ഈ കായ്ക്കോ കുൽസാണോ ഉപ്പിട്ടേ? ഉപ്പ് അങ്ങനെ കഴിക്കരുത്, ഉപ്പ് കഴിച്ചാൽ വെള്ളം കുടിക്കേണ്ടി വരും.
വെള്ളം കുടിക്കണം ഇതിപ്പോ ഏകദേശം വെന്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ പച്ചക്കായൊക്കെ ആൾക്കാര് പച്ചക്കായും ചെറുപ്പം വിളഞ്ഞ് പഴുക്കാനാകരുത് അതിന് മുമ്പേ എടുത്താല് കുഴഞ്ഞിരിക്കും ഇതിപ്പം നല്ല മോണക്ക് വിളഞ്ഞ് പഴുത്ത കായയുടെ അടിയിലത്തെ ഇത് നമ്മള് ബാക്കി പഴം പഴുക്കാനായിട്ട് വെച്ചേക്കാണ് അല്ലേ ഉൽസുനും തങ്കത്തിനും പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബാക്കി പഴം പഴുക്കാനായിട്ട് വെച്ചേക്കാണ് പഴുക്കാത്ത പച്ച പഴുത്തു ഇന്നലെ